നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തുകൾക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടി നീ വെച്ച ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാകാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ പോലും ഞങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വരെ കഴിയാത്തൊരു ചുറ്റുപാടുണ്ട്. നിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിദേശത്തും നാട്ടിലും ഒരുപാട് ആളുകൾ രോഗമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ, എല്ലാവർക്കും കാരുണ്യം ചെയ്യണം റഹ്മാനെ. ആയിരം മാസം പ്രവർത്തിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് പ്രായം ആയുസ് കുറവാണ്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ അള്ളാഹു തആല ഈ ഉമ്മത്തിന് ചെയ്ത വലിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ. ഇന്നത്തെ രാത്രിയിൽ നമ്മൾ സമയം പോക്കരുത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ രാത്രികളും വളരെ പുണ്യമുള്ളതാണ്. മഹാനായ അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ പത്തായാൽ അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് ശബ്ദ മീസറഹു അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അതേതാണ് എന്ന് നിർണയിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇറങ്ങി വരുമ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ ശണ്ട കൂടുന്നുണ്ടായിരുന്നു. അതോടുകൂടി അത് പറയാനുള്ള കൽപ്പന ഉയർത്തപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാളുകൾ അവനും ഇവനും അവർ രണ്ടാളും തർക്കം കൂടി സംസാരിച്ചപ്പോൾ അത് ഉയർത്തപ്പെട്ടു പോയി. അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും, കാരണം നിങ്ങൾ അതിനെ നിങ്ങൾ തേടണം. ഫിത്താസിയത്തി വസാമിയത്തി വൽ ഖാമിസ, ഒമ്പതിലും ഏഴിലും അഞ്ചിലും തേടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റ് ചില ഹദീസുകളിൽ തമിസു ഹാഫിൽ അശരിൽ അവാഹിരി, അവസാനത്തെ പത്തിൽ തേടണം എന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഫി താസിയത്തിൻ തെബുഖ, അവശേഷിക്കുന്ന ഒമ്പത് എന്ന് പറഞ്ഞു. അതായത് ഇരുപത്തൊന്നാം രാവ് പിന്നെ ഒമ്പത് ദിവസം ബാക്കി ഉണ്ടാകും. അതാണ് അവശേഷിക്കുന്ന ഒമ്പതിൽ ഫി സാബിയത്തിൻ തെബുഖ, ഇരുപത്തി മൂന്നാം രാവ്. അതാണ് അവശേഷിക്കുന്ന ഏഴ് ദിവസം അവശേഷിക്കുന്നതിൽ. ഫി ഹാമിസത്തിൻ തെബുഖ, അഞ്ച് ദിവസം ബാക്കിയാകുമ്പോൾ ഇരുപത്തഞ്ചാം രാവ്. ഇങ്ങനെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇരുപത്തി ഏഴാം രാവും പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. ഇരുപത്തി ഒമ്പതും വന്നിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽതമിസുഹ യഹനി ലൈലത്തുൽ ഖദ്രി ഫീ തിസ്ഇൻ ബഖീന ഔ ഫീ സബഇൻ ബഖീന ഔ ഫീ ഖംസിൻ ബഖീന ഔ സലാസിൻ ഔ ആഖിരി ലൈലത്തിൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ദിവസം ബാക്കിയുള്ളപ്പോൾ ഇരുപത്തേഴാം രാവ് അല്ലെങ്കിൽ അവസാനത്തെ രാത്രി, അതൊക്കെ ലൈലത്തുൽ ഖദറാകാൻ വളരെയേറെ സാധ്യതയുള്ള രാത്രികളാണ്. ഈ രാത്രികൾ നമ്മൾ പൂർണ്ണമായും ഇബാദത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കണം. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് ഇബാദത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കണം. നമ്മൾ സ്വറ പറയാനും കഥ പറയാനും ഒന്നും ഈ സമയം ഉപയോഗിക്കരുത്. നമുക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ നഷ്ടമല്ല. ആയിരം കൊല്ലത്തെ ഇബാദത്താണ് നമുക്ക് ഒരു ചെറിയ രാത്രി കൊണ്ട് കിട്ടുന്നത്. നഷ്ടപ്പെട്ടു പോയാൽ നമ്മേക്കാൾ വലിയ പരാജിതരാരാണ്. എന്നെ സംബന്ധിച്ച് നല്ല ബോധം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശരിൽ അവാഖിരി മാ യജ്തഹിദു ഫീ ഗൈരിഹി, വേറെ ഒരു പത്തിലും ഒരു ദിവസത്തിലും ഇല്ലാത്ത പരിശ്രമം അവസാനത്തെ പത്തിൽ. ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പരിശ്രമിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയെന്നാണല്ലോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹദീസുകളിൽ ധാരാളമായി നമുക്കിത് കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ അടയാളം പറഞ്ഞു. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് രാത്രി, അന്ന് രാവിലെ സുബിഹിക്ക് നിസ്കരിക്കുമ്പോൾ എൻ്റെ നെറ്റിയിലും ഒക്കെ ചളി പുരണ്ടതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബിഹി നിസ്കരിക്കുന്ന സമയത്തിന് മുമ്പ് മഴ പെയ്തിട്ട് നല്ല ചളിയിൽ സുജൂദ് ചെയ്തത് ഇരുപത്തി ഒന്നാം രാവിലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇരുപത്തി മൂന്നിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷണങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ പല രാത്രിയിലും സംഭവിച്ചത് സഹാബത്ത് കണ്ടതിനാൽ സഹാബത്തിനിടയിൽ ഏതാണ് കൂടുതൽ സാധ്യതയുള്ള രാത്രി എന്നതിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടായി. ചിലർ പറഞ്ഞ് ഇരുപത്തി ഒന്നാണ് എന്ന്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നോ കൂടുതൽ സാധ്യത പറയുന്ന മഹാനാണ്. അതിന് അത്തരം ഹദീസുകൾ തെളിവാണ്. മറ്റ് ചിലർ ഇരുപത്തി അഞ്ച് പറഞ്ഞവരും ഇരുപത്തി ഏഴ് പറഞ്ഞവരും ഒമ്പത് പറഞ്ഞവരും വേറെ ദിവസം പറഞ്ഞവരും ഉണ്ട്.
ഏതായാലും ഈ ഒറ്റയിട്ട രാത്രികൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന്, കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ധാരാളം അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എല്ലാ വർഷവും ഒരേ ഡേറ്റിൽ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നാണ് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് 21 ലക്ഷണം കണ്ടവർ, 23 കണ്ടവർ, അങ്ങനെ പല ദിവസങ്ങളിലും കണ്ടതിൻ്റെ കാരണം എല്ലാ വർഷവും ഒരേ ദിവസം തന്നെ ആകണം എന്നില്ല, അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നതുകൊണ്ടാണ് എന്ന് ഒരുപാട് ഇമാമികൾ പറഞ്ഞതായി ഇമാം നവ്വർ റളിയല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും 27-ാം തന്നെ ആകണം എന്നില്ല, 27-ാകാനുള്ള സാധ്യത ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേകൊണ്ട് ഏത് രാത്രിയും ആകാമെന്ന നിലക്ക് ഒറ്റ രാത്രിയും നഷ്ടപ്പെടുത്താതെ നമ്മൾ ഇബാദത്തിൽ ധാരാളമായി മുഴുകാനാണ് ശ്രമിക്കേണ്ടത് എന്നും മറ്റുള്ള എല്ലാ ബന്ധങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് ആരെങ്കിലുമായി തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നന്നായി, ജീവിതത്തിൽ നമ്മൾ ആരും അസൂമ്യങ്ങളല്ല, പല അബദ്ധങ്ങളും തെറ്റുകളും വന്നുപോയവരാണ് എന്ന നിലക്ക് അതിനെല്ലാം അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചോദിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം സമ്പാദിച്ച് നരകത്തിൽ നിന്ന് മോചനം നേടണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണം. റഹ്മാനെ, ഞങ്ങളെല്ലാം സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്, ചെയ്യുന്ന അമലുകളിൽ ഒരുപാട് ന്യൂനതകൾ സംഭവിക്കുന്നവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകി രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തുകൾക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടി നീ വെച്ച ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാകാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ പോലും ഞങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ വരെ കഴിയാത്തൊരു ചുറ്റുപാടുണ്ട്. നിൻ്റെ തീരുമാനപ്രകാരം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാ മുസീബത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വിദേശത്തും നാട്ടിലും ഒരുപാട് ആളുകൾ രോഗമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. സിറാജിലൂദിലേക്ക് സംഭാവനകളും നേർച്ചകളും പറഞ്ഞവരുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്നവരുണ്ട്. റബ്ബെ, എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവർക്കും കാരുണ്യം ചെയ്യണം റഹ്മാനെ. രോഗമുള്ളവരെ രോഗങ്ങൾ സുഖപ്പെടുത്തി പൂർണ്ണ ആഫിയത്തോടെ ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മവാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങൾക്ക് സഹായം ചെയ്തവർ, സഹകരിച്ചവർ, ആരും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ നിന്ന് എന്ത് തെറ്റുവന്നവരുണ്ടോ മാപ്പാക്കി രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ നരകത്തിൽ നിന്ന് നിൻ്റെ മഹവായ ഫതിൽ കൊണ്ട് രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് നിൻ്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് സ്വർഗം തരണം റഹ്മാനെ.